السلام عليكم ورحمة الله. مرادي يا مرادي يا مرادي، مرادي شاقدير الله مرادي، وشوقي أنت يا قطب الزمان، وجودي مظهر الله سلطاني. ونرأي قطب الزمان شيخنا مهانا والغل നടത്തിയ വിപ്ലവത്തെ കുറിച്ചായിരുന്നു നാം പറഞ്ഞു വന്നത്. ഒരു യഥാർത്ഥ മുസ്ലിമാകാൻ ശൈഖ് വേണമെന്ന പ്രഖ്യാപനം മഹാനവർ നടത്തിയത്, പൂർവികരായ പണ്ഡിതന്മാർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. മുസ്ലിമാകാൻ, യഥാർത്ഥ മുഅ്മിനാകാൻ, പരിപൂർണമായ കലിമത്ത് തൗഹീദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ചെന്നെത്തുന്ന ഒരു ശൈഖിൽ നിന്ന് കലിമത്ത് തൗഹീദിൽ ബൈഅത്ത് ചെയ്യണം. അപ്പോഴാണ് യഥാർത്ഥ മുഅ്മിനാകുന്നത് എന്ന് മഹാനവർ പറയുകയുണ്ടായി. മുസ്ലിമും മുഅ്മിനും തമ്മിൽ വ്യത്യാസമുണ്ട്. പല തർക്കങ്ങളും ചർച്ചകളും നടന്ന കാര്യമാണ്. ഗഹനമായി അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് കേൾക്കുന്ന സാധാരണക്കാർക്ക് മനസ്സിലാകാൻ ആവശ്യമായ ചില കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഖുർആൻ പരിശോധിച്ചാൽ എല്ലാ വിജയവും മുഅ്മിനീങ്ങൾക്കാണ് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അവർക്കാണ് ഒട്ടും ഭയപ്പാടില്ല എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ധാരാളം ആയത്തുകൾ അതിന് തെളിവായിട്ടുണ്ട്. ഖാന ഹഖൻ അലൈന നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കൽ നമ്മുടെ കടമയാണ്. അള്ളാഹു പറഞ്ഞു, സഹായിക്കുക എന്നാൽ ഈ ജീവിതത്തിൽ സഹായിക്കണം, മരണസമയത്ത് സഹായിക്കണം, ഖബറിൽ, മഹ്ശറിൽ, അവിടങ്ങളിലൊന്നും ഒട്ടും ഭയപ്പാടില്ലാതെ പൂർണ്ണ സമാധാനത്തോടെ, പൂർണ്ണ സന്തോഷത്തോടെ ആ ഘട്ടങ്ങളെല്ലാം ജീവിച്ച് മുമ്പോട്ട് പോകാൻ കഴിയണം. അതാണ് സഹായം. അങ്ങനെ സഹായിക്കൽ അള്ളാഹുവിന്റെ കടമയാണെന്ന് അള്ളാഹു പറഞ്ഞത് മുഅ്മിനീങ്ങളെ കുറിച്ച് മാത്രം. മുസ്ലിമീങ്ങളെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. ഹദീസുകൾ അല്പം പഠിച്ചവർക്കറിയാം. അവർ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ ലഭിച്ചതിന് ശേഷം അവരെ സ്വർഗത്തിലേക്ക് മാറ്റിപ്പാർപ്പിക്കപ്പെടും. ഇതാണ് മുസ്ലിമീങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവർ ചെയ്ത ദോഷങ്ങൾക്ക് ശിക്ഷ ലഭിക്കും. ഖബറിൽ, അതുപോലെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്നത്, ചിലർ മുട്ടുവരെ, ചിലർ അരവരെ, ചിലർ കഴുത്തുവരെ, ചിലർ വിയർപ്പിൽ നീന്തി കുളിക്കുന്നു, അങ്ങനെ വിചാരണ, ഇതെല്ലാം വളരെയേറെ ഭീകരമായ, സഹിക്കാനാവാത്ത വലിയ വലിയ രംഗങ്ങളാണ്. മുസ്ലിമീങ്ങൾക്കും ഇതെല്ലാം ബാധകമാണ്. വിചാരണ ഭയാനകമാണെന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സംശയം ചോദിച്ചു. ചിലരെ കുറിച്ച് യസീറായ ആശ്വാസം നിറഞ്ഞ വിചാരണയാണ് അവർക്ക് നൽകപ്പെടുക എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ വിചാരണ ഭയാനകമല്ലാത്തതും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അതൊന്നും യഥാർത്ഥ വിചാരണയല്ല, അത് അറിവ്. നീ ഇന്നാലിന്ന ദിവസം ഇന്നാലിന്ന സ്ഥലത്ത് വെച്ച് ചെയ്ത ഭയാനകമായൊരു തെറ്റാണിത്. ഞാൻ അന്ന് രേഖപ്പെടുത്തി വെച്ചതാണ്. അന്ന് ഞാനത് ആരെയും അറിയിച്ചില്ല. ഇത് പറയുമ്പോഴേക്കും ഇവിടെ വെച്ച് അറിയിക്കാൻ പോവുകയാണ് എന്ന് ധരിച്ച് അവൻ അങ്ങേയറ്റം ഭയപ്പെട്ടു. അപ്പോ അള്ളാഹു പറയും, ഇത് ഇവിടെ വെച്ചും ഞാൻ മറക്കുകയാണ്, ഇത് മായ്ക്കുകയാണ്, ആരെയും അറിയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ചെയ്ത തെറ്റൊന്ന് കാണിച്ചു കൊടുക്കുക, ഒന്ന് പ്രദർശിപ്പിക്കുക, അറിവ്, അതിനെ കുറിച്ചാണ് ആശ്വാസം നിറഞ്ഞ വിചാരണ എന്ന് പറഞ്ഞത്. അതൊന്നും വിചാരണയല്ല. അമൻ നൂക്കിഷൽ ഹിസാബ ഫഖദ് ഹലക്, നന്നായി വിചാരണ ചെയ്യപ്പെട്ടാൽ അവൻ നശിച്ചത് തന്നെ എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ശരിയായ വിചാരണ നടന്നു കഴിഞ്ഞാൽ അത് ഭയാനകമാണ്, അസഹനീയമാണ്, സഹിക്കാൻ കഴിയാത്തതാണ്. ഇതെല്ലാം മുസ്ലിമീങ്ങൾക്ക് ബാധകമാണ്. ഇങ്ങനെയുള്ള ഭയാനക രംഗങ്ങളെല്ലാം കഴിഞ്ഞ് അവിടം കൊണ്ടൊന്നും പൊറുക്കപ്പെടാത്ത, വിചാരണയിലൊന്നും പരിഹരിക്കപ്പെടാത്ത
തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിന് സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിലൂടെ നടക്കുന്ന സമയത്ത് ആ തെറ്റുകൾ പരിഹരിക്കപ്പെടാൻ നരകത്തിൽ വീഴേണ്ടതായിട്ടുള്ള ഗതി വരും. അങ്ങനെ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ, നരകശിക്ഷ അനുഭവിച്ചതിന് ശേഷം അവൻ സ്വർഗത്തിലേക്ക് താമസം മാറ്റപ്പെടും. ഇതാണ് മുസ്ലിമീങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇതൊന്നും നമുക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. നമുക്ക് വേണ്ടത് വിചാരണയില്ലാതെ ഈ ജീവിതകാലത്തോ മരണസമയത്തോ ഖബറിലോ മഹ്ഷറിലോ ഒരു പേടിയും ഒരു ഭീതിയും ഒരു ഭയാനക രംഗവും ഒന്നും സഹിക്കാതെ പൂർണ്ണ സന്തോഷവാനായി പൂർണ്ണ സമാധാനത്തോടെ ഈ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് എത്തണം. സിറാത്തുൽ മുസ്തഖീം എന്ന പാലം അവിടെ ഒന്നും ഒട്ടും പ്രതിസന്ധികളില്ലാതെ എല്ലാം സുഗമമായി വളരെ പെട്ടെന്ന് സ്വർഗപ്രവേശം ഉണ്ടാകണം. അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ടവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകണം. മുഅ്മിനീങ്ങൾക്ക് ശഫാഅത്തുണ്ട്. അങ്ങനെ തികച്ചും മഹ്ശറിൽ അള്ളാഹുവിന്റെ സ്വന്തക്കാരായി അവിടെ ഒരുപാട് അധികാരമുള്ളവരായി എല്ലാ സമാധാനത്തിന്റെയും ശാന്തിയുടെയും ഉടമകളായി ജീവിതവും മരണവും ഖബറും മഹ്ശറും ഒക്കെ കഴിച്ചു കൂട്ടാൻ സഹോദരങ്ങളെ യഥാർത്ഥ മുഅ്മിനാകണം, യഥാർത്ഥ മുഅ്മിനാകണം. അവരെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് വക്കാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ആ സഹായം ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും ഉണ്ടാകും. അതിന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സഹാബാക്കൾക്ക് എന്ന പോലെ പരിശുദ്ധമായ തൗഹീദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ശൃംഖല ചെന്നെത്തുന്ന ഒരു ഷെയ്ഖിൽ നിന്ന് പരിശുദ്ധമായ കലിമത്തു തൗഹീദിൽ ബൈഅത്ത് ചെയ്യേണ്ടതുണ്ട്. അത് അനിവാര്യമാണെന്ന് ബഹുമാനപ്പെട്ട കുത്തുബുദ്ദമാൻ പഠിപ്പിക്കുകയുണ്ടായി. അത് നിർബന്ധമാണ്. അപ്പോഴാണ് യഥാർത്ഥ മുഅ്മിനാവുക എന്ന് മഹാനവർകൾ പഠിപ്പിക്കുകയുണ്ടായി. ആ ബൈഅത്ത് എങ്ങനെ, അത് മഹാനവർകൾ നന്നായി മഹാനവർകളെ സ്നേഹിച്ച് ഈ ലക്ഷ്യം വെച്ച് വന്നവർക്ക് മഹാനവർകൾ ആ ബൈഅത്ത് നൽകുകയുണ്ടായി. അങ്ങനെ സ്വീകരിച്ചവർക്ക് ആ സത്യം ബോധ്യപ്പെട്ടു. പിന്നീട് ചരിത്രം പരിശോധിച്ചപ്പോൾ ഇതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സഹാബാക്കൾ പ്രാവർത്തികമാക്കിയത് എല്ലാം ഈ ബൈഅത്താണെന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടു. യാ അയ്യുഹല്ലദീന ആമനു ഉസ്കുറു നിഅമത്തല്ലാഹി അലൈക്കും വമീസാഖഹു അല്ലദീ വാസഖകും ബിഹി. അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ചെയ്ത ആ ബൈഅത്തും നിങ്ങൾ ഓർക്കണം, നിങ്ങൾ മറന്നുപോകരുത്. ഖുർആൻ പറഞ്ഞു ആ ബൈഅത്തിൽ പരിശുദ്ധമായ കലിമത്തു തൗഹീദ് എല്ലാ ബൈഅത്തിലും ഒന്നാമത്തെ പ്രഥമവും പ്രധാനവുമായ പ്രമേയമായിരുന്നു. അത് ബഹുമാനപ്പെട്ട കുത്തുബുദ്ദമാൻ ശൈഖുന മഹാനവറുകളാണ് ഏറെ കാലങ്ങൾക്ക് ശേഷം അതെല്ലാം മറന്നുപോയ ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കുത്തുബുദ്ദമാൻ അത് നമ്മെ ഓർമ്മിപ്പിച്ചു. അത് ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളെയും ആ കാര്യം പഠിപ്പിച്ചു. മഹാനവറുകൾ ചെയ്ത വലിയൊരു ദൗത്യമാണ് സഹോദരങ്ങളെ. അള്ളാഹു ആ ദൗത്യമാണ് ഇന്ന് മഹാനവറുകൾക്ക് ശേഷം ബഹുമാനപ്പെട്ട നായിബ് ഖുത്ബുസ്സമാൻ ശൈഖ് നിസാമുദ്ദീൻ ഷാ ഖാദരി ചിസ്തി മഹാനവറുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ രീതിയിൽ നിർഭയരായി ജീവിക്കാനും നിർഭയരായി മരണപ്പെടാനും ഖബർ മഹ്ശർ തുടങ്ങിയ നിർബന്ധമായി നമുക്ക് മുമ്പോട്ട് പോകേണ്ട ഘട്ടങ്ങളിലെല്ലാം ഒട്ടും ഭയപ്പാടില്ലാതെ അവിടെയൊക്കെ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർ ബഹുമാനപ്പെട്ട നായിബ് ഖുത്ബുസ്സമാൻ ശൈഖ് നിസാമുദ്ദീൻ ഷാ ഖാദരി ചിസ്തി മഹാനവറുകളെ സമീപിക്കുക. മഹാനവറുകളെ സമീപിച്ചവർ ആ ബന്ധം ഭദ്രമാക്കാൻ തുടർന്നുള്ള മേഖലകളിലേക്ക് കയറാൻ ശ്രമിക്കുക. നാദം തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.